وعلى آل وأصحاب سيدنا ومولانا محمد وعلى آل وأصحاب الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين مهنايا تاج الشريعة عليكم أستاذ برغل സമസ്ത കേരള ജമിയത്തുലുൽമയുടെ ഉപാധ്യക്ഷനും ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവറ്റിയിലും ആയ മഹാനായ ഉസ്താദ് വർഗൽ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു തആല ഉസ്താദ് വർഗൽക്കും നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവിടുത്തെ ഉപദേശങ്ങളും ദുആയും നമുക്കൊരുപാട് കാലം അല്ലാഹു തആല നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സുഹൃത്തുക്കളെ, ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട ഉസ്താദ് വർഗ്ഗങ്ങളാണ് നിർവഹിക്കേണ്ടത്. ഞാൻ വളരെ അകലെ കർണാടകയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ലാസ്റ്റ് ഇവിടെ വരാം എന്നായിരുന്നു സംഘാടകരോട് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ വന്നാൽ ഇവിടെ എത്തിയാൽ പ്രസംഗിക്കാൻ സമയം ചിലപ്പോൾ അനുവദിക്കപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാനിവിടെ വന്ന് അങ്ങോട്ട് പോകാമെന്ന് തിരിച്ചു തീരുമാനിച്ച് അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വന്നതാണ്. അതുകൊണ്ട് കൂടുതൽ സമയം സംസാരിക്കുന്നില്ല. ഈ വലിയ അനുഗ്രഹീതമായ സദസ്സിൽ ഒന്ന് പങ്കെടുക്കുക എന്നത് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
ഇൻഷാ ഉസ്താദ് അവർകൾ സംസാരിക്കും. നല്ല ഹൃദയസ്പർക്കായ പറയുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് ലുഖ്മാനുൽ ഹക്കീം സഖാഫി. അദ്ദേഹത്തിന്റെ വയത് കേട്ട് പലരും പലപ്പോഴും കരയുകയും അതുപോലെ തൗബ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആത്മീയ ശൈലിയിൽ സംസാരിക്കുന്ന യുവാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വയതും പരിപാടിയൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാ പരിപാടിയും വളരെ ഭംഗിയായി കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ്. ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാരും നാട്ടിലുള്ള മോമിനീങ്ങളും ഈ പരിപാടിക്ക് വരാൻ വേണ്ടി എന്നോട് ശുപാർശ ചെയ്ത ബഹുമാനപ്പെട്ട കുമ്പോലറ്റക്കുയത്തങ്ങൾ അവരുകളും അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും ഏറ്റുതരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഈ മദ്ഹു റസൂൽ ഹുബ്ബുർ റസൂൽ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക്. വറും റസൂൽ എന്നും നബി എന്നും പറയുന്നത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടകരമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ, നബിയുള്ളാഹി അല്ലാഹുവിന്റെ നബി, അങ്ങനെ പറയുന്നതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് താല്പര്യം. കാരണം റസൂൽ എന്ന് പറയുമ്പോ നിയോഗിക്കപ്പെട്ട ആള് എന്നേ ഉള്ളൂ. അല്ലാഹു നിയോഗിച്ച ആള് എന്ന് വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മഹത്വം ആ പേരിൽ തന്നെ, ആ വാചകത്തിൽ തന്നെ എടുത്തറിയിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിന് പകരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പറയുന്നതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് താല്പര്യം. ഇനി ആരെങ്കിലും അഥവാ റസൂൽ എന്നോ നബി എന്നോ പറയുന്നുവെങ്കിൽ നിർബന്ധമായും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൂട്ടിച്ചേർക്കണം. അതില്ലെങ്കിലും മുബാരിക അലാ റസൂലിക ഹബീബിക വേണ്ടി എന്നോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഒരാൾ എത്ര കൊല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കഠിന വിരോധിയായി ജീവിച്ചവനാണെങ്കിലും അവന്റെ മനസ്സുകൊണ്ട് രണ്ട് കാര്യം അംഗീകരിച്ച് സ്വമേധയാ നാവുകൊണ്ട് പ്രഖ്യാപിച്ചാൽ അവന്റെ അതുവരെയുള്ള എല്ലാ തെറ്റുകളും പുറത്തുപോയി. എത്ര തെറ്റ് ചെയ്തവനാണ്, എന്ത് തന്നെ അക്രമം ചെയ്തവനാണ്, പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും എന്ത് ചെയ്തവനാണ്, രണ്ട് കാര്യം അവന്റെ മനസ്സിൽ സ്വമേധയാ, ആരും നിർബന്ധിച്ചിട്ട് പറയുന്നില്ല, മനസ്സിന്റെ ഉള്ളിലുമാണ്, മനസ്സിന്റെ ഉള്ളില് സ്വമേധയാ ഉറപ്പിച്ച് അവൻ ഉറപ്പിച്ചു വെച്ചാലും പോരാ, അത് പ്രഖ്യാപിക്കണം. എന്നാൽ അവന്റെ എല്ലാ പാപങ്ങളും പുറത്തുപോയി. ആ രണ്ട് കാര്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകാശങ്ങളും ഭൂമികളും എല്ലാം അതിനിടയിലുള്ളതും എല്ലാം സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീൻ, സർവലോകത്തെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന നാഥനായ റബ്ബുൽ ആലമീൻ ജല്ല ജലാലുഹു, ആ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ വേറെ ആരും ഇല്ല, ഒന്നും ഇല്ല എന്ന്
മനസ്സിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. അതാണ് ഒരു കാര്യം. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മഹത്വം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അല്ലാഹു അവൻ മാത്രമാണ് കൊടുക്കുന്നവനും തടയുന്നവനും. അവൻ തീരുമാനിച്ചതല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കുകയില്ല. അവൻ തീരുമാനിച്ച കാര്യങ്ങളൊന്നും മുടങ്ങുകയും ഇല്ല. എല്ലാം അവൻ തീരുമാനിച്ചത് നടക്കും. അത് നമ്മൾ നമ്മുടെ മദ്രസയിൽ ചെറിയ കുട്ടികൾക്ക് തന്നെ പഠിപ്പിക്കുന്നു. എല്ലാ നന്മയും തിന്മയും സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അവന്റെ തീരുമാന പ്രകാരം എല്ലാം ഇവിടെ നടക്കുകയാണ്. നന്മയുടെ നിമിത്തങ്ങളായി അല്ലാഹു തആല പലതിനെയും പലരെയും സൃഷ്ടിച്ചിട്ടുണ്ട്, നന്മയുടെ നിമിത്തം. അതേപോലെ തിന്മയുടെ നിമിത്തങ്ങളായും അല്ലാഹു പലതിനെയും പലരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, മരുന്ന് നന്മയുടെ നിമിത്തമാണ്, രോഗശമനത്തിന് നിമിത്തമാണ്, കാരണമാണ്. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. രോഗിയായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. പിന്നെന്തിനാണ് മരുന്ന്? മരുന്ന് അല്ലാഹു തആല നിശ്ചയിച്ച ഒരു നിമിത്തമാണ്, ഒരു കാരണമാണ്. അല്ലാഹു രോഗം മാറ്റാൻ കാരണമാണ്. അപ്പോ നന്മയുടെ നിമിത്തം. ഇതുപോലെ തിരിച്ച് രോഗം പരത്തുന്ന രോഗാണുക്കൾ, അത് തിന്മയുടെ നിമിത്തമാണ്. ആ രോഗാണുക്കൾ രോഗം പകർത്തുകയില്ല. സ്വന്തമായി രോഗം പകരുകയില്ല. രോഗാണുക്കൾക്ക് സ്വന്തമായി രോഗം പകർത്താൻ സാധ്യവും അല്ല. പക്ഷേ നിങ്ങൾ ഖുർആൻ ഓതിയാൽ രോഗം മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അത് ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ കഴിയില്ല, അത് അഭൗതികമാണ്. അപ്പോ നന്മയുടെ നിമിത്തങ്ങൾ അഭൗതികമുണ്ട്, ഭൗതികം ഉണ്ട്. ഇതുപോലെ തന്നെ തിന്മയുടെ നിമിത്തങ്ങൾ. തിന്മയുടെ നിമിത്തങ്ങൾ എങ്ങനെ? ഉദാഹരണത്തിന്, ഒരാള് ബിസ്മില്ലാഹല്ലാതെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അതിലുണ്ടാകുന്ന കുട്ടിക്ക് ഷെയ്ത്താനിന്റെ ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പോ ബിസ്മി ചൊല്ലാതെയുള്ള ബന്ധം തിന്മയുടെ നിമിത്തം. അത് ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ബിസ്മിക്കൊരു ബർക്കത്തുണ്ട്, ഖുർആനിനൊരു ബർക്കത്തുണ്ട്. ബിസ്മി അല്ലാതെ കുടിച്ചാൽ അവിടെ ഷെയ്ത്താൻ ഭംഗിയാണ്. ബിസ്മി അല്ലാതെ വീട്ടിൽ കയറിയാൽ അവിടെ ഷെയ്ത്താൻ ഭംഗിയാണ്. അപ്പൊ നമ്മൾ ബിസ്മിക്കൊരു ബർക്കത്തുണ്ട്, ആ ബർക്കത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഭൗതികം അഭൗതികം ഇങ്ങനെ രണ്ട് നിലക്ക് നന്മയുടെ നിമിത്തങ്ങളും ഉണ്ട്, തിന്മയുടെ നിമിത്തങ്ങളും ഉണ്ട്. ഇത് രണ്ടും അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അവര് നന്മയുടെ നിമിത്തങ്ങളെയും തിന്മയുടെ നിമിത്തങ്ങളെയും അഭൗതികം ഇങ്ങനെ രണ്ട് നിലക്ക് നന്മയുടെ നിമിത്തങ്ങളും ഉണ്ട്, തിന്മയുടെ നിമിത്തങ്ങളും ഉണ്ട്. നന്മയുടെ നിമിത്തങ്ങളെയും തിന്മയുടെ നിമിത്തങ്ങളെയും അംഗീകരിക്കുന്നവരും എല്ലാ കാര്യങ്ങളും അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരുമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അപ്പൊ സുന്നികള് അവര് എന്ത് കാര്യം ചെയ്താലും അവർക്ക് ഉറപ്പാണ് കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹ് മാത്രമേ ഉള്ളൂ. അവരേത് മഖ്ബറെ പോയാലും ഏത് ബർക്കത്തെടുത്താലും ഏത് കറാമത്ത് കണ്ടാലും ഏത് മൈദീയത്തിൽ വിശ്വസിച്ചാലും എന്തിന്റെ പേരിൽ എന്തിന്റെ പിന്നാലെ പോയാലും ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് തന്നെ പഠിച്ചതാണ് മുഴുവൻ കാര്യങ്ങളും.
അപ്പൊ പിന്നെന്തിനാണ് മക്കബറയിൽ പോകുന്നത്? പിന്നെന്തിനാണ് മൊയ്തീത്തും കറാമത്തൊക്കെ തേടി പോകുന്നത്? അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച നന്മയുടെ നിമിത്തങ്ങൾ, കാരണങ്ങൾ എന്നതാണ്. ഇതുപോലെ ഉറച്ചു വിശ്വസിക്കുന്നു, രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണ്, പിന്നെന്തിനാ ഡോക്ടർ അടുത്ത് പോകുന്നത്? ഇതുപോലെ അതാണ് ഉറച്ചു വിശ്വസിക്കുന്നു, രോഗം മാറ്റുന്നത്. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം പ്രത്യേകം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു തആല എനിക്ക് ഇന്ന മതിയാക്കുന്നവനാണ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്, അല്ലാഹുവല്ലാതെ ആരാധർക്ക് അർഹൻ ഇല്ല. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ അർശിന്റെ അധിപനും റബ്ബും ആണ്, വലിയ അധികാരമുള്ളവൻ ആ. അപ്പൊ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധർക്ക് അർഹൻ ഇല്ല. ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ട് കാര്യം മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. രണ്ട് കാര്യം മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളിൽ വളരെ പ്രധാനിയായ കുമരൻ മുത്തൂര് അലി ഉസ്താദ് അവർകൾ ഈ അടുത്ത് മരണപ്പെട്ടു. എസ് എസ് എഫിന്റെ ഒരു പരിപാടിയിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ഫാറൂഖ് നൈമി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിൽ വന്ന് ദുആ ചെയ്ത് സദസ്സിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു 10 മണിങ്ങനെയായപ്പോൾ ക്ഷീണമായി വീട്ടിലേക്ക് പോയി. നേരത്തെ തന്നെ ഒരുപാട് കൊല്ലം മുമ്പ് സർജറി ഒക്കെ നടന്നിട്ടുള്ള ആളാണ്. അങ്ങനെ പോയി, വീട്ടിലേക്ക് പോകുമ്പോൾ നെഞ്ഞി വേദനയായി. അപ്പോ ആസ്പത്രിയിൽ പോകാൻ വേണ്ടി പറഞ്ഞപ്പോ പോകുന്നില്ല, ഞാൻ വീട്ടിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നതിന് ശേഷം വേദന കൂടിയപ്പോഴും ആസ്പത്രി പോകാൻ പറഞ്ഞു, വേണ്ട ഞാൻ എവിടെയും പോകുന്നില്ല, പറയാനുള്ളതൊക്കെ പറഞ്ഞു ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അങ്ങ് മരിച്ചു. ബഹുമാനപ്പെട്ട ഉമ്മരമ്പത്തൂര് അലി ഉസ്താദ്, അല്ലാഹുവേ അവർക്ക് ഖബറിന്റെ നീദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. റഹ്മാൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നമുക്ക് മരിക്കാൻ സാധിക്കണം. അതിനാണ് നമ്മുടെ പള്ളി, അതിനാണ് മദ്രസ, അതിനാണ് നമ്മുടെ സംഘടനകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ എല്ലാം അതിനുവേണ്ടിയുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചാൽ അതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ഇസ്ലാമിന്റെ വിരോധിയായ ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരാൾക്ക് ഓർക്കപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിച്ച് പ്രഖ്യാപിക്കുക, അംഗീകരിച്ചാ പോരാ, പ്രഖ്യാപിക്കുക. രണ്ടാമത്തേതാണ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ സത്യങ്ങളിൽ നശിപ്പിച്ച കുറ്റിയാടിയിലും പരിസരങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സിറാജുൽ ഹുദ. ഇപ്പോ ഞാൻ 2 ദിവസം മുമ്പ് വഴിക്കടവിൽ പ്രസംഗിച്ചു. വഴിക്കടവ് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനടുത്ത് അവിടുന്ന് കൂടല്ലൂരേക്ക് പോകുന്ന സ്ഥലത്ത് നാട് കാണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആ ഫോറസ്റ്റിന്റെ അടുത്ത് ഒരു ജാറുണ്ട്. ആ ജാറം 1989 മുജാഹിദുകൾ പൊളിച്ചു. പൊളിച്ചിട്ട് ഇങ്ങ് ഇറങ്ങുമ്പോ തന്നെ SI മുമ്പിലാ കൂട്ടിയത്. അങ്ങനെ SI പിടിച്ചുകൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി, അവരെ റിമാൻഡ് ചെയ്തു. ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവർ ഇങ്ങനെ പോകുന്നു. അന്ന് ഞാനവിടെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഉമർ മൗലവി ആണ് അവരെ പറ്റിച്ചത്. ഉമർ മൗലവി പറഞ്ഞു, ജാറങ്ങൾ പൊളിച്ചാൽ മലക്കുകളെ സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ആ മുജാഹിദീങ്ങൾക്ക് മനസ്സിലായില്ല, ജാറങ്ങൾ പൊളിച്ചാൽ പോലീസ് പിടിച്ചുകൊണ്ട് ഒരു ജയിലിലെത്തുക ചെയ്യാം. അത് അന്ന് 1989 ഞാനവിടെ ഉമർ മൗലവി പറയുന്ന ക്ലിപ്പിട്ട് കേൾപ്പിച്ചു കൊടുത്തതാണ്. ജാറെന്ന് പറഞ്ഞാൽ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്, അത് മുസ്ലിമായ ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. ഉമർ മൗലവിക്ക് ഇസ്ലാമിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്.
ഇസ്ലാമിൽ വിശ്വാസമില്ലാത്തവർക്ക് ഇങ്ങനെ പറയാൻ കഴിയും, കാരണം എന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറമാണ് ലോകത്തെ ഏറ്റവും മഹത്വമുള്ള ജാറം. അതിന്നും പച്ചക്കുബ്ബയുമായി മദീനയിൽ ഇങ്ങനെ ഉയർന്നു കിടക്കുക. ആ ജാറത്തെ സംബന്ധിച്ചും അതിന്റെ പരിസരങ്ങളെ സംബന്ധിച്ചും ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് തന്നെ ബാബു ഫളിൽ ഫളിൽ ഖബ്രി ഫളിൽ മാ ബൈനൽ ഖബ്രി വൽ മിംബരി, നബി തങ്ങളുടെ ഖബറിന്റെയും മിംബറിന്റെയും ഇടക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. അങ്ങനെയാണ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ, അതിൽ പറയുന്നതും റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, നബി തങ്ങളുടെ ഖബർ മാത്രമല്ല ഖബറിന്റെ പരിസരവും കൂടി സ്വർഗത്തോട്ടമാണ് എന്ന് പറയുന്ന ഹദീസാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെ റിപ്പോർട്ട് ചെയ്തത്. നബി തങ്ങളുടെ ഖബറും നബി തങ്ങളുടെ വീടും ഒന്നാണ്. അതുകൊണ്ട് അധ്യായം കൊടുത്ത സ്ഥലത്ത് ഖബർ എന്നാണ് പറഞ്ഞത്, ഹദീസിൽ മാ ബൈന ബൈത്തി എന്റെ വീട് എന്നാണ് പറഞ്ഞത്. രണ്ടും ഒന്നും തന്നെയാണ് സുഹൃത്തുക്കളെ. ലോകത്തുള്ള എല്ലാ മഹാന്മാരുടെ ഖബറും സ്വർഗത്തോട്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഖബറു മുഅ്മിനായ മനുഷ്യന്റെ ഖബർ, ഖബറുൽ മുഅ്മിൻ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോട്ടമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ജാറും പിശാചിന്റെ കേന്ദ്ര പിശാജ് സ്വർഗത്തിൽ ഉണ്ടാവും. അപ്പൊ ഉമർ മൗലവി ജാറങ്ങളൊക്കെ പിശാചിന്റെ കേന്ദ്രമാണ്, അത് പൊളിച്ചു നീക്കിയാൽ മലക്കുകൾ സഹായിക്കൂ എന്ന് പറഞ്ഞ് പാവം മുജാഹിദീങ്ങളെ പറ്റിച്ചാണ് അവരങ്ങനെ പോയി പൊളിച്ചു. പൊളിച്ചിട്ട് പോലീസ് പിടിച്ച് ജയിലൊക്കെ കിടന്നു. ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവരിപ്പോ തന്നെ നടക്കുന്നു. ഇപ്പൊ അടുത്ത് രണ്ടു മാസം മുമ്പ് പിന്നെയും ആ ജാറം പൊളിച്ചു. പൊളിച്ചപ്പോ നമ്മളെ ആളുകള് അത് രണ്ടാമത് ശരിയാക്കി. പക്ഷേ ഈ പൊളിക്കുന്നൊക്കെ രാത്രിയാണ്, പകല് പൊളിക്കാൻ ധൈര്യമില്ല. അതിന്റെ കാരണം പണ്ട് കാലത്ത് കുറ്റിയാടിയിൽ പച്ചാ പകലാണ് പൊളിച്ചത്, എടവണ്ണയിൽ രൂപയസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ പൊളിക്കുന്നൊക്കെ രാത്രി. അതൊക്കെ അവരെ എഴുതിയിട്ടുണ്ട്, പകല് പൊളിക്കാൻ ധൈര്യമില്ല. അങ്ങനെ കാരണം ഇല്ലാത്ത കാലത്ത് നമ്മളെ ജാറങ്ങളൊക്കെ പച്ചയായി ജുമായ നിസ്കാരവും കഴിഞ്ഞ്, ജുമായ നിസ്കാരം മീറ്റിംഗും പ്രസംഗമാണ്, അതും കഴിഞ്ഞ് ഇറങ്ങിയിട്ടൊക്കെ പൊളിക്കലാണ് അന്നത്തെ കാലത്ത്. ഇപ്പൊ അങ്ങനെ പകല് പൊളിക്കാൻ ഒരൊറ്റ മുജാഹിദിനും ഒരു സലഫിക്കും ധൈര്യമില്ല. ഇപ്പൊ പൊളിക്കല് രാത്രി. അങ്ങനെ ഈ അടുത്ത് വീണ്ടും പൊളിച്ചു അതേ ജാറം പൊളിച്ച്. എന്നിട്ട് ജാറം പൊളിച്ചിട്ട് ജാറത്തിന്റെ മുകളിൽ ഒരു തെങ്ങിന്റെ തൈയും ഒരു വായന്റെ തൈയും കുഴിച്ചിട്ടിട്ട് ഒരു എഴുത്തു എഴുതിയു, ഞാൻ അറബിക്കടലിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. നമ്മള് നിയമം കയ്യിലെടുക്കൂലല്ലോ, പരാതി കൊടുത്തു. പോലീസുകാര് തുടർച്ചയായി അന്വേഷണം നടത്തി. മൂന്ന് ദിവസം മുമ്പ് അങ്ങനെ പൊളിച്ചവരെ പോലീസ് പിടികൂടി. പോലീസ് പിടികൂടി നോക്കുമ്പോ അവിടുത്തെ ഒരു വലിയ താടിക്കാരനായ മുജാഹിദ്, അവനും വേറൊരുത്തൻ പൊളിച്ചിട്ട് അങ്ങനെ തന്നെ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ മുജാഹിദാണ് പൊളിച്ചത്. അവ ഞാൻ അവിടുത്തെ DYSP-നെ വിളിച്ചു. DYSP എനിക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അവിടെ വരുന്നുണ്ട് പ്രതിഷേധ പ്രസംഗത്തിലല്ല, നിങ്ങൾക്ക് അഭിനന്ദനം പറയാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അയാൾ പറഞ്ഞത് ജാറം പൊളിച്ചത് ഈ സമുദായത്തിലുള്ള ജീർണത ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, സ്വർഗത്ത് കടക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഈ പൊളിച്ചാളെ ഈ പാവങ്ങളെ ഈ മൗലവിമാര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, ജാറം പൊളിച്ചാൽ സ്വർഗത്ത് കടക്കാം. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറം മദീനയിൽ തല ഉയർത്തി നിൽക്കുകയാണ്, പച്ചക്കുബ്ബയുള്ള ജാറം. അതിന്റെ ഭാഗത്ത് നബിതങ്ങളെ വിളിച്ച് സഹായം തേടുന്ന പദ്യം സ്വർണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അതവിടെ എഴുതി വെച്ചു എന്ന് മാത്രമല്ല, ഹാഫിദ് ഇബ്നു കസീറിന്റെ തഫ്സീറിലും ഇമാം നവവി റളിയല്ലാഹുവിന്റെ ഇളാഹിലും അങ്ങനെ ഇമാം ബൈഖീയുടെയും ലോകത്ത് എല്ലാ മദ്ഹബിലുള്ള ഇമാമിയങ്ങളുടെയും കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടക്കുന്നതിനാൽ മദീന ശരീഫ് മുഴുവനും പുണ്യഭൂമിയായി പോയി എന്ന് പ്രഖ്യാപിക്കുകയും ആ ഖബറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന പദ്യം ഇപ്പോഴും സ്വർണലിപി കൊണ്ട് മദീനയിൽ ചെന്നാൽ ആർക്കും കാണാം. ആ ജാറത്തിന്റെ റൗണ്ട് പില്ലറിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, ആ മഹത്വം അംഗീകരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത കക്ഷികൾ അവരാണ് പുത്തനാശേക്കാർ.
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ നബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മഹാന്മാരെയോ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെയുടെയോ മഹത്വം അംഗീകരിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാൾ മുസ്ലിമാകുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം അംഗീകരിക്കുക, അതാണ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഞാൻ മനസ്സിലുറപ്പിച്ച് അംഗീകരിക്കുന്നതാണ് അശ്ഹദു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് തന്നെ ഒരു വല്ലാത്ത പേരാ. മുഹമ്മദ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ പുകഴ്ത്തപ്പെടുന്ന ആള്, സ്തുതിക്കപ്പെടുന്ന ആള്, ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള്. എല്ലാവരും നബി തങ്ങളെ സ്തുതിച്ച് പറയാ മഹ്മൂദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ്, ധാരാളം സ്തുതിക്കപ്പെടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി തങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല, സാധാരണ വ്യക്തിയല്ല, റസൂലുള്ളാഹ്. ലോകം മുഴുക്കെ സത്യിച്ച് പോറ്റി വളർത്തി, ലോകത്തിന്റെ മുഴുവനും ആരാധ്യനായി അദായകനായി നിൽക്കുന്ന അല്ലാഹ്, അവൻ സർവ നന്മകളും വിതരണം ചെയ്യാൻ വേണ്ടി, സർവ നന്മകളും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ നിയോഗിച്ചയച്ച അവന്റെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ചാൽ അത് എത്ര വലിയ അബൂജഹലാണെങ്കിലും ശരി, അത് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതോടുകൂടി അവന്റെ സർവ്വ തെറ്റുകളും പൊറുക്കപ്പെട്ടു പോയി, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനായി. പെട്ടെന്ന് മരിച്ചുപോയാൽ അവൻ ഈമാനോടെ സ്വർഗ്ഗത്തിലാണ്. അപ്പോൾ അതിന്റെ മഹത്വം പറയണം, ആ ഷഹാദത്ത് കലിമയുടെ മഹത്വം പറയണം. ഇങ്ങോട്ട് മാത്രമല്ല, ആ ഷഹാദത്ത് കലിമയിൽ പരാമർശിക്കപ്പെടുന്ന രണ്ട് പേര്, ഒന്ന് അല്ലാഹ്, മറ്റൊന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ രണ്ട് പേരിന്റെയും മഹത്വം പറയണോ? സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്ത് ജനിച്ച ദിവസം വരുമ്പോ, ജനിച്ച മാസം വരുമ്പോ നന്മ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളും സന്തോഷിക്കുകയാണ്. ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുകയാണ്. ഞാനിപ്പോ ഇങ്ങനെ വരുമ്പോ കർണാടക ഇങ്ങോട്ട് വരികയാണ്, ഇനിയും കർണാടകത്തിന് പോകും. ഒരാളെ എന്നെ ടെലിഫോൺ ചെയ്യും, പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രായം ചെന്ന ഒരു പണ്ഡിതനാണ്, അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ചിന്നമുകറിൽ വരുന്നുണ്ടല്ലോ. ഉണ്ട് ചിന്നമുകറിൽ. ഞാൻ ഒരാളെ പറഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിന് വേദക്കാനാ? അല്ല, പിന്നെന്തിനാണ്? അയാളെടുത്ത് ചില ക്ലിപ്പുകളുണ്ട്, അവ നിങ്ങളെ കേൾപ്പിക്കാനാണ്. ഞാൻ പറഞ്ഞു, ക്ലിപ്പുകൾ കേൾപ്പിക്കാനുള്ള സ്ഥലമല്ലല്ലോ ചിന്നമുകറിലെ പരിപാടി. അത് അവിടെ പ്രസംഗിക്കാനുള്ള പരിപാടിയില്ല. ക്ലിപ്പ് കേൾപ്പിക്കണേ പിന്നെ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് സമയം നോക്കി ചോദിച്ചിട്ട് വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അയക്കത്ത കുഴപ്പമോ? അപ്പൊ പറഞ്ഞു, അയാൾ ഇപ്പം പുത്തൻ വേദിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അയാളിപ്പം എന്തായി? മുജാഹിദായിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി. അള്ളാഹുത്തൽ അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ, അയാൾ അള്ളാഹുത്തൽ നന്നാക്കട്ടെ. നമ്മളയാളെ ചീത്ത പറയൂല, നമ്മളയാളെ തെറി പറയൂല. നമുക്ക് മനസ്സിന് ഒരാൾ കുത്തൻവാദിയായി എന്ന് കേൾക്കുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തായതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വിഷമപ്പെടാ ഒരു മനുഷ്യന്റെ ഈമാൻ കെട്ടിപ്പോകുന്നു എന്ന് കാണുമ്പോഴാണ്. ഒരാളുടെ പണം അപഹരിച്ചു പോയി, കൊള്ളയടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നെ ഉണ്ടാക്കാമെങ്കിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മരിക്കുന്നതുകൊണ്ട് പ്രശ്നം തീരും. ഒരാളെ ഈമാൻ അപഹരിക്കപ്പെട്ടു പോയി, ഈമാൻ പോയി പോയി എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള വേറെ ഒരൊറ്റ വിഷയവുമില്ല. ഈമാൻ പോയി പോയി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ആ പറയപ്പെട്ട വ്യക്തി ഈ സദസ്സിൽ ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, അദ്ദേഹവും കൂടി ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഞാൻ പറയാണ്, സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ പിന്നെ ഈമാൻ ഇല്ല. എന്താണ് അതിന്റെ കാരണം? നിങ്ങൾ ശരിക്കാലോചിച്ചു, ഞാൻ ആകെ ഒരു രണ്ട് കാരണങ്ങൾ കൂടി പറഞ്ഞു എന്റെ പ്രസംഗം. ഒന്ന്, സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, ഒറ്റ മുജാഹിദായാൽ, പുത്തൻവാദിയായാൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അംഗീകരിക്കാൻ കഴിയില്ല, അല്ലാഹുവിന്റെ മഹത്വം അംഗീകരിക്കാൻ കഴിയില്ല. ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി, നമ്മള്
മുസ്ലിമീങ്ങൾ പിഴച്ചു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുകയാണ് 2010 ജൂലൈ മാസത്തെ അൽമനാർ. അതുകൊണ്ട് അൽമനാറിൽ എന്താ പറയുന്നത് വായിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താ? വന്നജ്മീദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഹവാ. അന്നജ്മിനെ തന്നെയാണ് സത്യം. അതിന് പല തഫ്സീറുകളുമുണ്ട്. അതിലൊരു തഫ്സീർ നബി തങ്ങൾ തന്നെയാണെന്നാണ്. നബി തങ്ങളെ തന്നെ മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യാണ്. നബി തങ്ങളെ തന്നെ സാക്ഷിയാക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നക്ഷത്രം കണക്കെ ഉപരിമണ്ഡലത്തിലൊക്കെ പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അവിടെ നിന്നിങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അതിന് വേറെയും തഫ്സീറുണ്ട്. വന്നജിമി അന്നജിമിനെ തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്തിട്ടല്ല പറയുന്ന വിഷയം എന്താണ്? മാ വല്ല സാഹിബുക്കും വമാ ഖവാ, നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പിഴച്ചിട്ടില്ല. നമ്മളെ പടച്ച അല്ല പറയുന്ന നബി പിഴച്ചിട്ടില്ല. മുജാഹിദിന്റെ മുഖപത്രമായ അൽബനാർ 2010 ജൂലൈയിൽ പറയുന്ന നബി പിഴച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ വിട്ട് മുജാഹിദിന്റെ മൗലവി വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകാൻ കാരണമായില്ലേ? ഇനി രണ്ടാമത് ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് ഇവിടെ ചോദ്യം ചെയ്തത്. ഇനി അല്ലാഹുവിനെ കുറിച്ചോ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ചെറിയ സംഗതിയല്ല. ചിലർക്ക് തോന്നും എന്തിനാ സ്റ്റേജുമെ കയറിയിട്ട് ഇത് പറയുന്നത്. നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞൂടെ? നോമ്പിനെ കുറിച്ച് പറഞ്ഞൂടെ? സക്കാത്തിനെ കുറിച്ച് പറഞ്ഞൂടെ? യുവാക്കൾ പിഴച്ചു പോകുന്നതിനെ കുറിച്ച് പറഞ്ഞൂടെ? പക്ഷെ ഈമാനില്ലെങ്കിൽ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഈമാനില്ലെങ്കിൽ നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? ഈമാനില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സുഹൃത്തുക്കളെ, ഈമാൻ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ മുജാഹിദിൽ നിന്ന് വിട്ടോളണം. അതുപോലെ പുത്തനാശയം വിട്ടോളണം. വെറുതെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മന്നഹദസ വല്ലവനും പുത്തനാശയക്കാരനായാൽ ഔ ആവാ മുഹദ്ദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല, പുത്തനാശയക്കാരൻ ഒത്താശ ചെയ്യുന്നവനായാൽ, അവനെ കൂട്ടിപ്പിടിക്കുന്നവനായാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായികത്തി മലക്കുകളുടെ ലഅനത്തുമുണ്ട്, വന്നാസി എല്ലാ നല്ല മനുഷ്യന്മാരെ ലാനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, ഒരു ഫർളും സുന്നത്തും സുന്നത്ത് ജമാഅത്ത് വിട്ടവനിൽ നിന്നോ സുന്നത്ത് ജമാഅത്ത് വിട്ടവന് എല്ലാ സൗകര്യങ്ങളും ഒത്താശകളും അതേ കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന കക്ഷിയിൽ നിന്നോ അവൻ സുന്നിയായിട്ടും കാര്യമായില്ല. സുന്നി അല്ലാത്തവൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നവനാണോ അവന്റെയും ഒരു ഫർളും ഒരു സുന്നത്തും അല്ലാഹു കബൂൽ ചെയ്യൂല. പിന്നെ നിസ്കരിച്ചിട്ടുണ്ട കാര്യം, നോമ്പെടുത്തിട്ടുണ്ട കാര്യം, സാമൂഹ്യ പ്രവർത്തനം നടത്തിയിരുന്ന കാര്യം അല്ലാഹു കബൂൽ ചെയ്യൂല. ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പല വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ നബിയെ അല്ലാഹു ആക്ഷേപിക്കുകയുണ്ടായി എന്നാണ് മുജാഹിദുകൾ അൽമനാറിൽ എഴുതി വെച്ചത്. അവരെ മുഖപത്രമാണ് 2010 ജൂലൈയിൽ. ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് മുജാഹിദിൽ പെട്ടുപോയ വ്യക്തിയോട് ഈ അൽമനാർ ഒന്ന് പരിശോധിച്ചു നോക്കാൻ പറ അവൻ സ്വർഗത്ത് കിടക്കണം വിചാരിച്ചാണ് അതിൽ പെട്ടതെങ്കിൽ നമ്മളെ ജാറം പൊളിക്കാൻ പോയ ആള് സ്വർഗത്ത് കിടക്കാൻ വേണ്ടി ജാറം പൊളിച്ച മാതിരി അവനും പെട്ടിട്ട് പിന്നെ കുടുങ്ങിയിട്ട് പറഞ്ഞ കാര്യമില്ല. ആഖിറത്തിൽ നിന്ന് കുടുങ്ങിയിട്ട് പറഞ്ഞ കാര്യമില്ല.
ഇനി രണ്ടാമത് ഞാൻ പറയുന്നത് അല്ലാഹുവിനെ പറ്റി. അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയാകാതെ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ പറ്റുമോ? ഈമാൻ ഉണ്ടാവുമോ? സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹു ഏകനാണ്, അല്ലാഹുവിന് ഒരു സ്ഥലത്തിന്റെയും ആവശ്യമില്ല, അല്ലാഹു തആല എല്ലാ വിധത്തിലും ഏകനാണ്, അല്ലാഹു തആല ഒരു സ്ഥലത്താണെന്ന് വാദിച്ചാൽ, അല്ലാഹുക്ക് ഭാഗമുണ്ടെന്ന് വാദിച്ചാൽ, അല്ലാഹ് ഒന്നിന്റെ മേലെയാണെന്നോ ഒന്നിലാണെന്നോ ഒന്നിൽ നിന്നാണെന്നോ വാദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, നാല് മദ്ഹബിന്റെ ഇമാമികളും ഒരുപോലെ ബഹുമാനിച്ചു വന്ന പണ്ഡിതനും സയ്യിദും മഹാനാണ് ബാഖിർ റളിയല്ലാഹുവിന്റെ മകൻ, സാദിഖ് റളിയല്ലാഹു അൻഹു വലിയ കറാമത്തുകളുള്ള മഹാനാണ്. ആ മഹാൻ പറഞ്ഞില്ലേ, മൈ ഖാല ഔ മൈ യഖൂലു ഇന്നല്ലാഹ മിൻ ശൈഇൻ ഔ ഫീ ശൈഇൻ ഔ അലാ ശൈഇൻ കാന മുശ്രികാ, അല്ലാഹു തആല ഒന്നിൽ ഒരു വസ്തുവിൽ നിന്നാണെന്ന് ഒരുത്തൻ വാദിച്ചാൽ, ഞാൻ മണ്ണിൽ നിന്നാണ് അല്ലെങ്കിൽ ബീജത്തിൽ നിന്നാണ്, അതുപോലെ അല്ലാഹ് ഒരു വസ്തുവിൽ നിന്നാണെന്നൊരുത്തൻ വാദിച്ചാൽ, അല്ലെങ്കിൽ ഔ ഫീ ശൈഇൻ ഞാൻ ഭൂമിയിലാണ്, അതുപോലെ അല്ലാഹു ഭൂമിയിലാണെന്നോ ആകാശത്തിലാണെന്നോ ഒരുത്തൻ വാദിച്ചാൽ, ഔ അലാ ശൈഇൻ ഞാനിപ്പ സ്റ്റേജുമ്മലാണ്, അതുപോലെ അല്ലാഹു ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്നൊരുത്തൻ വാദിച്ചാൽ, കാന മുശ്രികാ, അവൻ മുശ്രികായി അബൂജഹലിനെ പോലെയായി, അല്ലാഹുവിന് അനുയോജ്യമല്ലാത്ത വിശ്വാസം വിശ്വസിച്ചവൻ മുശ്രിക്കായി. ബഹുമാനപ്പെട്ട ഇബ്നുൽ അത്താർ റഹിമഹുല്ലാ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്ന സ്ഥലത്ത് ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യര് ഒരിക്കലും അല്ലാഹ് ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് എല്ലാ സ്ഥലത്തും അല്ലാഹ് പരന്നുകിടക്കുന്നു എന്ന് അങ്ങനെയും പറയാൻ പാടില്ല. അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, സ്ഥലങ്ങളൊക്കെ അല്ലാഹ് പടച്ചതാണ്. അത് പടയ്ക്കുന്നതിന് മുമ്പും അല്ലാഹ് സ്ഥലത്തിന് ആവശ്യമില്ല, ശേഷവും ആവശ്യമില്ല. അല്ലാഹു തആല അഹദ്, അവൻ ഏകനാണ്. അല്ലാഹു സമദ്, അവൻ ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്, അവൻ ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. അതേ ലം യലിദ്, അവൻ ഒന്നിൽ നിന്നുമല്ല, അവൻ ഒന്നിനെയും ഇവിടെ ഉൽപാദിപ്പിച്ച് പ്രസവിച്ചിട്ടില്ല, അവന് ഒന്നിൽ നിന്നും ഉൽപാദിപ്പിക്കപ്പെട്ടതല്ല. വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുക്ക് തുല്യമായി ആരുമില്ല, ഒന്നുമില്ല. അതാണ് തൗഹീദ്. ആ തൗഹീദിന് പകരം കടുത്ത ശിർക്ക് മുജാഹിദുകൾ പഠിപ്പിക്കാം. ഞാൻ പറയുമ്പോ ഞാൻ ഇതുവരെ പറഞ്ഞ ആശയം ശരിയാണെന്ന് അവര് തന്നെ ഒന്ന് പറഞ്ഞതാ. ഇത് നിങ്ങൾ നോക്ക്, 1952 ജനുവരി 20 ഈ മുജാഹിദിന്റെ മുഖപത്രമായി അൽമനാറിൽ അവരും എഴുതി വെക്കുന്നത്, മുബത്തദി കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ആർക്ക്? ആരാണ് അവിശ്വാസിയായ അനാചാരി? അള്ളാഹുവിന്റെ ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ. അപ്പൊ അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ ജഡമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ രൂപമുണ്ടെന്നോ വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബത്തദി, അവിശ്വാസിയായ അനാചാരിയാണ് എന്ന് 1952 അൽമനാറിൽ മുജാഹിദുകൾ എഴുതിച്ചു. അതേ കക്ഷികള് ഇപ്പൊ പറയുന്ന അല്ലാഹു ആകാശത്തിലാണ്, അല്ലാഹു ഒരു സിംഹാസനത്തിന്റെ മുകളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന അല്ലാഹുക്ക് വലത്ത് രണ്ട് കൈയാണ്, ഇടത്ത് കൈയില്ല. അല്ലാഹുവിനെ പറ്റി പറയാം. ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. ഞാൻ പറയുന്നത് എന്തിനാ അറിയോ? ആ സാധു മനുഷ്യൻ അദ്ദേഹം എന്നോട് ഇത് വിളിച്ച് പറഞ്ഞപ്പോ, സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും ആളുകൾ ഈ മുജാഹിദൊക്കെ IS പോന്ന കാലത്തും ഓരോന്നിനെ പിടിച്ച് ജയിലിലിടുന്ന കാലത്തും അതുപോലെ IS പോയിട്ട് പറഞ്ഞതിന് 15 പോയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ അവിടുന്ന് മരിച്ച വീട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ഇക്കാലത്ത് ഓരോട്ട് മുജാഹിദ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതം തന്നെ. സുബ്ഹാനല്ലാഹ്, എന്തായി എഴുതിയത്?
അള്ളാഹു അവന്റെ ഒരു കൈകൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ മറ്റേ കൈകൊണ്ട് ആകാശത്തെ ചുരുട്ടി പിടിക്കുകയും ചെയ്യും. അവന്റെ രണ്ട് കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അള്ളാഹുക്ക് രണ്ട് കൈയുണ്ട്, എന്നിട്ട് പറയാണ് രണ്ടും വലത്താനും ഇടത്തില്ല. മഹാനായ ഇമാം റാസി റളിയല്ലാഹു ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത്ര മോശാക്കി പറയാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. എന്നാൽ ഇത് 2007 മെയ് മാസത്തെ അൽമനാർ അവരെ മുഖപത്രം. അതേ കക്ഷികൾ 2009 ജനുവരിയിലെ അൽമനാറാണ് ഇത്. ഇതിൽ പറയുന്ന അള്ളാഹ്ക്ക് എടുത്തും കൈയുണ്ട്. 2007 അള്ളാഹ്ക്ക് എടുത്തു കൈയില്ല, മത്സ്യ രണ്ട് കൈയാന്നു. ഇതിൽ പറയുന്നത് ഇതിന്റെ 24-ാമത്തെ പേജിൽ പറയുന്നത് അള്ളാഹുവിന് എടത്തും കൈയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2007 അള്ളാഹ്ക്ക് എടുത്ത കൈയില്ല, 9-ാകുമ്പോഴേക്ക് എടുത്തും കൂടി കൈ വന്ന്. ഇങ്ങനെ ഒരു വിശ്വാസം വിശ്വസിക്കുന്നവൻ ഈമാനോടെ മരിക്കും. നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ അംഗീകരിക്കാതെ, ഷഹാദത്ത് കലിമ, ആ ഷഹാദത്ത് കലിമയിലെ ആശയം അംഗീകരിക്കാതെ ജീവിക്കുന്നവരാണ് പുത്തനാശയക്കാർ. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയുന്നു, നിങ്ങളാരും എന്തു വന്നാലും പുത്തനാശയക്കാരാകാൻ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഇതൊന്നും നേരത്തെ ആ പ്രായം ചെന്ന വീട്ടിലിരിക്കുന്ന പണ്ഡിതൻ എന്നോട് വിളിച്ചു പറഞ്ഞ ആള് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂല. അയാൾ ഈ മുജാഹിദ് കുറച്ച് താടിയൊക്കെ കണ്ടപ്പോ നല്ലാന്ന് വിചാരിച്ച് കുടുങ്ങിയതായിരിക്കും. അള്ളാഹു തന്നെ അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തെയും ഈമാനിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഇൻഷാഅല്ലാഹ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നതൊക്കെ അതാണ്. ലവൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബലിയും മിസറമാ ഉതി ബിമാ ഫിൽ ബാലിബാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മഹത്വം പറയാൻ ഒരുങ്ങിയ ഒരു വ്യക്തിക്കും അവരുടെ മനസ്സിൽ വിചാരിച്ചതിന്റെ ഒരു ലക്ഷത്തിലൊരംശം പോലും പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ആ ഹബീബായ നബി സല്ലല്ലാഹു وسلم حريص عليكم بالمؤمنين رؤوف الرحيم. നമ്മളോട് വല്ലാത്ത താല്പര്യമാണ്. നമ്മളെ ഈമാൻ തെറ്റി പോകരുത്, നമ്മൾ നരകത്തിൽ കടന്നു പോകരുത്, നമ്മൾ രക്ഷപ്പെടുന്നു. നമുക്ക് വല്ല പ്രശ്നവും വരുന്നതിൽ വല്ലാത്ത മനക്ലേശമാണ്. അസീസും ഈമാനുള്ളവരോട് നബിതങ്ങൾക്ക് വല്ലാത്ത ദയയാണ്. ആ ഈമാനുള്ളവരെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുന്ന റഹീമാണ് മുഹമ്മദു റസൂലുള്ളാഹി. ഖുർആനിൽ അല്ലാഹു തആല അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അല്ലാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ റഹ്മത്ത്, അവന്റെ റഹ്മത്ത് അവൻ സൃഷ്ടിച്ചു കൊടുക്കുന്ന റഹ്മത്താണ്. അവന്റെ റഹ്മത്ത് മറ്റുള്ളവരിൽ അവൻ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ റഹീമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുത്ത മഹത്വം കൊണ്ട് റഹീമാണ്. അള്ളാഹുവിന്റെ പേരാൻ കൊടുത്തതല്ല, സ്വന്തം തന്നെയുള്ളതാണ്. അതാണ് വ്യത്യാസം. അള്ളാഹു തആല റഊഫാണെന്ന് പറഞ്ഞാൽ ദയ കാണിക്കുന്ന ആളാണ്, ദയ അള്ളാഹുവിന്റെ സ്വന്തമാണ്, അതാരും കൊടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തും ഒക്കെ അല്ലാഹു കൊടുത്തതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ആകാശത്തിനും ഭൂമിക്കും അതിനിടയിലുള്ള എല്ലാ ജീവനും എല്ലാ സൃഷ്ടികൾക്കും കാരണം.
കാരുണ്യമായി മാത്രം അല്ലാഹു നിയോഗിച്ചതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ബഹുമാനവും നമ്മുടെ ഖൽബിൽ അല്ലാഹു തന്നെ ഏറ്റിത്തെറുമാറാകട്ടെ. ആ നബിയെയും അല്ലാഹുവിനെയും നിന്ദിച്ച് സംസാരിക്കുന്ന എല്ലാ പുത്തനാശയക്കാരോടും നമ്മുടെ മനസ്സിന് അല്ലാഹു തആല അകൽച്ച വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ. നാം ഖിയാമ നാൾ വരെ നമ്മുടെ സന്താന പരമ്പരകൾ, നമ്മുടെ ശിഷ്യ പരമ്പരകൾ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഉറപ്പിച്ചു നിർത്തി തെരുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല തന്ന ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹുവേ നീ നഷ്ടപ്പെടുത്തരുതേ അല്ലാ, നീ നിലനിർത്തി തരണേ അല്ലാ. ചിന്നമുകറിലും പരിസരങ്ങളിലുമുള്ള സർവ മുഅ്മിനീങ്ങളോടും പറയട്ടെ, നമ്മൾ പരസ്പരം ആക്ഷേപിക്കേണ്ടവരല്ല, നമ്മൾ പരസ്പരം അനൈക്യപ്പെടേണ്ടവരല്ല, പരസ്പരം കുറ്റം പറയേണ്ടവരല്ല, പരസ്പരം ഗൈബത്ത് പറയേണ്ടവരല്ല, പരസ്പരം ചീത്ത പറയേണ്ടവരല്ല, പരസ്പരം അക്രമം ചെയ്യേണ്ടവരല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറിൽ കിടന്നുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും, എന്റെ ഹയാത്ത് നിങ്ങൾക്ക് നന്മ ലഭിക്കുന്ന വിധത്തിലാണ്, എന്റെ വഫാത്തും നിങ്ങൾക്ക് നന്മ ലഭിക്കുന്ന വിധത്തിലാണ്. അതേ അമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖബറിൽ അറിയിക്കപ്പെടും. ഇദാ വജത്തു ഖൈറൻ ഹമിദുല്ലാഹ്, നിങ്ങൾ നല്ലത് ചെയ്തത് കാണുമ്പോൾ ഞാൻ പടച്ചവര് അൽഹംദുലില്ലാ പറയും. വൈദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫിറുത്തു ലക്കും, നിങ്ങൾ ഒരാൾ മറ്റൊരാളെ കുറ്റം പറയുന്നു, ചീത്ത പറയുന്നു, തല്ലുണ്ടാക്കുന്നു, അനൈക്യമുണ്ടാക്കുന്നു, അങ്ങനെയുള്ള ഏത് പ്രവർത്തനം നടത്തുമ്പോഴും നബി തങ്ങളെ മനസ്സിന് വിഷമമാണ്, അവിടുന്ന് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖബറിൽ സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് അവിടുത്തെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ ഒറ്റ മനസ്സോടുകൂടി അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് മുഴുവൻ മുഅ്മിനീങ്ങളും ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങളുടെ സർവ്വ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും ഞങ്ങളുടെ ഈ പരിപാടിയും ഞങ്ങളുടെ മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ പരിപാടിക്ക് വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും ആര് സഹായിച്ചവരുണ്ടോ? ഞാനിവിടെ വന്നപ്പോൾ സിറാജുദ്ദീനിലേക്ക് പലരും നേർച്ച തന്നവരുണ്ട്, ആര് നേർച്ച ചെയ്തവരും സദഖ ചെയ്തവരുണ്ടോ? വിദേശത്തുള്ളവരുണ്ടോ? നാട്ടിലുള്ളവരുണ്ടോ? അവരുടെ കൽബിൽ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങളൊക്കെ നീ സാധിപ്പിക്കണം അല്ലാ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും മുഴുവനും നീ നീക്കിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ചും മഹാനായ അലിക്കുഞ്ഞുസ്താദവർക്കും ഞങ്ങളെ മുഴുവൻ അലിമീകൾക്കും സാദാത്തുക്കൾക്കും ഞങ്ങളുടെ ദീനീ പ്രവർത്തകരായ പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും പരിസരങ്ങളിലുള്ളവർക്കും എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഞങ്ങൾക്കും ഏറ്റിത്തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട അബ്ദുള്ള മുസ്ലിയാരുടെ അനുജനടക്കം ഈ അടുത്തും മുമ്പും മരിച്ചു പോയ പലരുമുണ്ട്, എല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. മർക്കസിന്റെ റൂബി ജൂബിൽ ഈ സമ്മേളനം ജനുവരി ആദ്യവാരത്തിൽ 5, 6, 7 തീയതികളിൽ ഗംഭീരമായി നടക്കുന്നു. വിനീതനായ എന്നെപ്പോലുള്ള എത്രയോ ആയിരങ്ങളെ പോറ്റി വളർത്തിയ ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും അതുപോലെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ആയിരക്കണക്കിന് കിണറുകളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് വിദേശത്ത് തൊഴിൽ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത മർക്കസ്, ആ മർക്കസിന്റെ സമ്മേളന പ്രചരണ രംഗത്തും അതിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലൊക്കെ നിങ്ങൾ എല്ലാവരും സജീവമായി ഉണ്ടാകണമെന്ന് ആ മർക്കസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയും കൂടിയായ വിനീതനായ ഞാൻ
നിങ്ങളോട് എല്ലാവരോടും വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു, ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു തആല മർക്കസിന്റെ ശില്പിയായ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കന്തപുരം ഉസ്താദിനും അതുപോലെ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർക്കും താജ് ശരീഅക്കും അതുപോലെ കൻസുൽ ഉലമ ഹംസ ഉസ്താദിനും നമ്മളെ പ്രായമുള്ള എല്ലാ ആലിമീകൾക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.